ഹായ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് മാവല്ല, മയണീസാണ്. നല്ല തിക്നെസ് ആയിട്ടുള്ള മയണീസാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മയണീസ് ഉണ്ടാക്കണം നോക്കാം. ഇത് എഗ്ഗ് യൂസ് ചെയ്യാതെ ഓയിൽ കമ്മിയായിട്ട് ഉണ്ടാക്കുന്ന മയണീസാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഞാൻ കുറച്ചധികം തന്നെ മയണീസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് മൂന്ന് വലിയ കിഴങ്ങെടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് നല്ലോണമെന്ന് വേവിച്ചെടുക്കണം. ഉപ്പൊന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ വെള്ളത്തിലിട്ടിട്ട് നല്ലോണമെന്ന് പുഴുങ്ങിയെടുത്താൽ മതി. എഗ്ഗ് യൂസ് ചെയ്തിട്ടുള്ള മയണീസിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ എഗ്ഗിൻ്റെ മയണീസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. കിഴങ്ങ് നല്ലോണം വെന്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ചൂടനാറാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യേണ്ടത് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ, പിന്നെ ഓയിലും പാലും കൂടെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് മിക്സ് ചെയ്തത്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മയണീസ് തയ്യാറാക്കുന്നത്. അപ്പോൾ കിഴങ്ങൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിടാം. ഇവിടെ ഞാനൊരു ആറേഴല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മൂന്ന് വലിയ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നവർ കുറച്ച് വെളുത്തുള്ളി യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പാലും അതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ സാദാ ഓയിലോ നല്ലോണം തണുപ്പിച്ചെടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തന്നെ ഒഴിക്കുക. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ലെമണും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിനാഗിരി ഉള്ളതും കൊണ്ട് ഞാൻ അതും കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഒരു ലെമണും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടെ നല്ലോണമെന്ന് വലിയ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇത് നല്ലോണമെന്ന് നെയ്സാണവരൊന്ന് അടിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ മയണീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഇത് നല്ല തിക്നെസ് ഇഷ്ടമല്ലാത്തവർക്ക് പാൽ ആഡ് ചെയ്താൽ മതി ലൂസാകാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് മയണീസ് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ളതും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള മയണീസ് ഇങ്ങനെ ഉണ്ടാക്കാം.